ربنا تقبل منا إنك أنت السميع العليم. എല്ലാം കേൾക്കുന്ന പടച്ചവനെ, എല്ലാം അറിയുന്ന പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ അറിയുന്ന അല്ലാഹ്, ഈ കർമ്മം നീ ഞങ്ങളെ നിന്ന് സ്വീകരിക്കണമേ. റമദാൻ കഴിഞ്ഞു പോകുമ്പോ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? നോമ്പ് നോറ്റു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. നീ തന്ന ഭക്ഷണം കഴിച്ച് നോമ്പ് ഞാൻ മുറിച്ചു റബ്ബേ. നീ പറഞ്ഞ പോലെ നോമ്പ് നോറ്റിട്ടുണ്ട് പടച്ചവനെ. ذهب اللمع وابتلت العروق وثبت الاجر ان شاء الله. നീ തന്ന വെള്ളം ഞാനങ്ങ് കുടിച്ചപ്പോൾ എന്റെ തൊണ്ടയിലേക്ക് വെള്ളം ഇറങ്ങിയപ്പോൾ ദാഹം തീർന്നിട്ടുണ്ടല്ലോ. ഒരു തുള്ളി വെള്ളത്തിന്റെ വില എത്രയാണെന്ന് നോമ്പുകാരൻ പഠിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഈ സുന്നത്ത് മനസ്സിലാക്കി തരുന്നത്. ഒരു തുള്ളി വെള്ളത്തിന്റെ അനുഗ്രഹം എത്രയാണെന്ന്. ഒരു മുറുക്ക് വെള്ളം ഇറക്കുമ്പോൾ ദ്വാരക്കണം എന്ത്, എന്റെ ദാഹം പോയി. ഉപചല്ലത്തിൽ ഞരമ്പുകളെല്ലാം നനഞ്ഞല്ലോ, ഇവിടെ തൊണ്ടന്നെ മുഴുവൻ നനഞ്ഞിട്ടില്ല. അപ്പോഴും ദുആ ചെയ്യുന്ന എന്താ, എന്റെ നരമ്പുകളൊക്കെ നനഞ്ഞു, എന്റെ തൊണ്ടയൊക്കെ നനഞ്ഞു, ആശ്വാസമായി. ഒരു തുള്ളി വെള്ളം, എത്ര വെള്ളം നമ്മൾ വേസ്റ്റാക്കുന്നത്, എത്ര വെള്ളം നമ്മൾ മലിനമാക്കുന്നത്. ഒരു തുള്ളി വെള്ളം എത്തുമ്പോൾ ദുആ ചെയ്യണം, എന്റെ തൊണ്ട നനഞ്ഞല്ലോ അല്ലാഹ്, അത് നീ ചെയ്ത അനുഗ്രഹമാണ്. എന്റെ നരമ്പുകൾക്ക് നനവ് ലഭിച്ചല്ലോ കുറച്ചോനെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും നമ്മൾ അല്ലാഹുവേ ഈ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? മനസ്സറിഞ്ഞു. നാളത്തെ നോമ്പ് നീയത്തൊക്കെ നമ്മൾ തലേന്ന് രാത്രി നീയത്തൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ ഇന്നലെ നോറ്റെന്ന് നീ സ്വീകരിച്ചോ പഠിച്ചോനെ, അത് നീ എന്നെ കബൂലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ആരാ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നീ സ്വീകരിച്ചോ? കഅബാലയം പണി തീർത്തിയപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്, നീ സ്വീകരിക്കണേ അല്ലാ. നമ്മൾ പള്ളി പണി കഴിഞ്ഞാൽ വിചാരിക്കും പള്ളിയല്ലേ എന്തായാലും അള്ളാ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ. അല്ലല്ല, കഅബ ഉണ്ടാക്കിയപ്പോഴാ ചോദിച്ചത്. പള്ളി പണി ചെയ്തിട്ടും അള്ളാ സ്വീകരിക്കാതിരിക്കാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. തബൂക്ക് യുദ്ധം നടക്കുമ്പോഴാ മസ്ജിദുൽ ദിറാർ, ദിറാർ എന്ന് പറഞ്ഞ പള്ളി ഉണ്ടാക്കിയത് മുനാഫിക്കുകൾ. പള്ളി തന്നെ ആയിരുന്നു. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് കേൾക്കുന്നത് മുനാഫിക്കൽ പുതിയ പള്ളി തുടങ്ങിയിട്ടുണ്ട്. നാലാൾക്ക് വേണ്ടി ജുമാ ഏർപ്പാടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നാലാൾക്ക് വേണ്ടി ജുമാത്തുള്ളി ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. അന്ന് മദീനയിൽ അങ്ങനെ സംഭവിച്ചു. മസ്ജിദ് ദിറാർ. ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഉദ്ഘാടനത്തിന് നമ്മൾ തങ്ങന്മാരെ വിളിക്കൂലേ, പണക്കട സയ്യിദന്മാരെ വരട്ടെ. അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചു ഉദ്ഘാടനത്തിന്. ഉണ്ടാക്കിയത് ആരാ? പച്ചക്കാഫിർ മുനാഫിക്കൽ ഉണ്ടാക്കിയ പള്ളിക്ക് ഉദ്ഘാടനത്തിന് നബിയെ വിളിച്ചു. അള്ളാഹു ആയത്തിറക്കി. പറ്റൂല നബിയെ, ലാ തഖും ഫീഹി അബദാ لمسجد اسس على التقوى من اول يوم احق ان تقوم فيه فيه رجال يحبون ان يتطهروا والله يحب المطهرين. പോകരുത് നബിയെ, ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും അവിടെ പോയി നിസ്കരിക്കണ്ട, അങ്ങ് ഒരിക്കലും ആ പള്ളിയിലേക്ക് കയറരുത് നബിയെ, ഇത് അല്ലാഹു സ്വീകരിക്കാത്ത പള്ളിയാണ്. മദീനയിൽ ആ പള്ളി കരിച്ചു കളയാൻ പറഞ്ഞു. ഫിത്ന ഉണ്ടാക്കാൻ ഉണ്ടാക്കിയതായിരുന്നു, പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. ലാ തഖും ഫീഹി അബദാ വല്ലദീന, ചില ആളുകൾ തഖദു മസ്ജിദൻ ദിറാറൻ, മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഉണ്ടാക്കിയത്. നീയത്തന്ത അതിനനുസരിച്ച് കൂലി ഇട്ടുള്ളൂ. അറബിന്റെ വയസ്സ് കൊണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല സ്വീകരിച്ചോളന്നില്ല, അറബിക്ക് കൂലി കിട്ടും. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയത് എന്തിനാന്ന് ആലോചിക്കണം. ഏത് വിഷയം അങ്ങനെയാണ്? ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ നീയത്തിന്മേലെ കിടക്കണത്. പള്ളിന്റെ പെയിന്റും ചെറുക്കൊന്നുമല്ല, വലുപ്പവും മിനാരത്തിന്റെ ഹൈറ്റോ ഇതൊന്നും വിഷയമല്ല. അത് ഉണ്ടാക്കിയത് എന്തിനാണ്? ലക്ഷ്യം എന്താ? എന്തിനാ നമ്മൾ നോമ്പോച്ചത്? അല്ലാഹു നോക്കണത്. എന്തിനു നമ്മളിത് ചെയ്തത്? എന്തിനു നമ്മൾ അംറ ചെയ്തു? എന്തിനു നമ്മൾ സത്യം പറഞ്ഞ് ജീവിക്കുന്നു? എന്തിനു നമ്മൾ ആളുകളെ വഞ്ചിക്കാതെ ജീവിക്കുന്നു? എന്താ നമ്മുടെ ലക്ഷ്യം? ആ ലക്ഷ്യങ്ങൾ നന്നായാൽ മാത്രമേ അള്ളാഹു കബൂലാക്കുന്നുള്ളൂ. അത് മാത്രമോ? കബൂലാക്കണേ എന്ന് ദുആ ചെയ്യണം. റബ്ബന തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഇനി അത് ദുആ ഇരക്കേണ്ട സമയമാണ്. പരിശുദ്ധ റമദാൻ യാത്ര പറഞ്ഞു പോവുകയാണ്. ഞാൻ ഇനി വരുമോ എന്നറിയില്ല, ഞാൻ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ലെന്ന് റമദാൻ ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ പോവാണ്.
റബ്ബനാ അല്ലാഹുവേ തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളെ നിന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ വല്യപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കഅബണ്ടാക്കിയപ്പോഴാണ് ദുആ ഇരുന്നത് എന്ന് അതിൽ ഏറ്റവും വലിയ അത്ഭുതം. പറഞ്ഞു അല്ലാഹു കൊണ്ടുവന്നത് ഇബ്രാഹിം നബിയെ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്, കുറെ മലകളുടെ ഇടയിൽ. എവിടെയാണ് കഴിവ് എന്നറിയോ? ഇല്ല, കുറെ കാക്കകളെ പറഞ്ഞു. ആ കാക്കകളെ കാണുമ്പോൾ നോക്കണം താഴേക്ക്, അവിടെ ഉറുമ്പുണ്ടാകും. അടയാളങ്ങൾ പറഞ്ഞെടുത്തു, മേഘം ഇറക്കി കൊടുത്തു. അതിൻ്റെയൊക്കെ പരിസരത്ത് തപ്പി നോക്കിയാൽ ഒരു ഫൗണ്ടേഷൻ കാണും, അതിനടുത്തേക്ക് കഴിവാലയത്തിന്റെ ചുമരുകൾ എന്ന്. അത് അല്ലാഹുവിന്റെ മുഴുവൻ ഡിവൈൻ ഇൻസ്പിറേഷൻ, അല്ലാഹു നൽകുന്ന ഡിവൈൻ റെവലേഷൻ, അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് ചെയ്ത പള്ളിയാണ്. എന്നിട്ടും ഇബ്രാഹിം നബി എന്താ പറഞ്ഞെന്നറിയോ? റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാഹു നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ, നമ്മുടെ റമദാൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم. എല്ലാം അറിയുന്ന പടച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവിനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവരിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. അതാ വിഷയം, സൂക്ഷ്മതയുള്ളവരിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ നോമ്പോറ്റോ ആന്നോറ്റോ സ്വീകരിച്ചു നിസ്കരിച്ചു, ഇത് ഫയലിൽ സ്വീകരിക്കോ? ഏ സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് പരിഗണിക്കാൻ പറ്റൂല, പരിഗണക്കിന് കെടുക്കൂല. സംഭവം നിസ്കരിച്ചോ നിസ്കരിച്ചു. അല്ലാഹു ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു അവർത്തങ്ങൾ, എത്രയോ ആളുകൾക്ക് മുസ്ലിമായിട്ട് ജീവിച്ച് പ്രായം ഒരുപാടെന്ന് തലമുടിയെല്ലാം നിരച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആകുമ്പോഴേക്കും വലം തുഖുബല്ലഹു സ്വലാ, ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തതുണ്ടാകാം. ഒരുപാട് കാലം നിസ്കരിച്ചിട്ടുണ്ട്, അല്ലാഹു സ്വീകരിച്ചത് ഒന്നുപോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലാഹുനെ ഭയപ്പെടുന്നവരിൽ നിന്നേ അല്ലാഹു അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുന്നുള്ളൂ. സ്വീകാര്യത അല്ലാഹു അമലുകൾ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്തായ ഫളല. ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഞാൻ ഇഖ്ലാസോടുകൂടെ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ മതി. ഇഖ്ലാസ് പഠിച്ചവനെ മാത്രമേ അറിയുള്ളൂ. വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാ, അങ്ങനെയല്ല, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ അത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. മലക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റാത്ത സംഗതിയാണ് ഇഖ്ലാസ്. മലക്കുകൾക്ക് എഴുതി വെക്കാൻ കിട്ടൂല. നമ്മൾ പത്രപ്പ് കൊടുത്തു, ആ കൊടുത്തത് പത്രത്തിന് ഫോട്ടോ വരാനാ, നമ്മുടെ മലബാർ വാർത്തയിലോ ഉത്തരദേശത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഫോട്ടോ വരെ നമ്മളെ കൊടുക്കണത്, അതിനാ കവറൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ ഒക്കെ ചെലവാക്കിയത്. പൈസ കൊടുത്തുക സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് മലക്കൾ രേഖപ്പെടുത്തും. റമദാൻ മാസം 28-ന്റെ അന്ന് വൈകുന്നേര സമയം ഇതാ ഒരു സംഭാവന ചെയ്തിട്ടുണ്ട് ഫുലാൻ ഇബ്നു ഫുലാൻ. നാളെ അല്ലാഹു എടുത്തിട്ട് ചോദിക്കുന്ന, നീ ചെയ്തത് ഇതിനല്ലേ? ആ അതവിടെ കഴിഞ്ഞു, അവിടെ പ്രിന്റ് ചെയ്ത് വന്നു, ആൾക്കാരൊക്കെ വായിച്ചു, ഇനി ഇവിടെ ഒന്നുമില്ല. എന്തുകൊണ്ട് മലക്കുകൾ അത് എഴുതി വെച്ചു എന്നാണ്? മലക്കുകൾക്ക് അറിയൂല മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് എന്താണ്, അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഒരാളും എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറയരുത് എന്ന് പറയാൻ കാരണം. പറയണ്ട, അവിടെ ഉണ്ടായാൽ മതി, പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഞാൻ പറയണെന്ന് പറഞ്ഞാൽ മതി. അത് ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ എന്ന് പഠിച്ചവൻ അറിയും,